സ്വർഗാധിപതി ദേവാനിന്നുടയാലയമദിനുൾ പോകീതാ ഞാൻ സിംഹാസന സവിദേ വന്നീപൂ ലംഘനമെല്ലാമോ ജീചൻ പാപമശേഷം സദേക്കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാണമേ നാഥാ നിന്നുടെ ദാനങ്ങൾക്കല്ല പകരമദാ നൽകിയിടും ഞാൻ നിൻ ഇതമതുപോ അഖില ജനസവിധം ഞാനൻ നേർച്ചകൾ നിറവേറ്റും നാദാ ആബേ ചെയ്തും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട അലിവായു പാപം മായ്ചീട സ്വയബലിയായൊരു മിശിഹാനിൻ ബലിപോ ഞങ്ങളെയും കാഴ്ചയതായി ഹേകുന്നു ബലി ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോമ നിന്റെ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവനെയും ജീവനം രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെളുപ്പമുള്ള ദൈവമാതാവായ കന്യകാമനയാണെന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയപിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടുകൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ വിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാദിശാത്താലോ ഈ പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക. ആരും നിന്റെ പ്രായക്കുറവന്റെ പേരിൽ നിന്നെ അവഗണിക്കാനിടയാക്കരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുന്നതുവരെ വിശുദ്ധലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിൽ ശ്രദ്ധാലുവായിരിക്കണം. പ്രവചനപ്രകാരം സഭശ്രേഷ്ഠന്മാരുടെ കൈവെപ്പോഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ. നിന്നെക്കുറിച്ചും നിന്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. ബാരിക്മോർ ഹല്ലേലൂയാ ഹല്ലേലൂയാ സ്തുതിയാദികൾ കർത്താവിനെ പൂജിപ്പി. വെടുപ്പുള്ള കാഴ്ചകൾ എടുത്ത് തന്റെ പ്രാകാരങ്ങളിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ മദ്ബഹാം വാകെ കർത്താവിനെ വന്ദിപ്പിൻ. ഹല്ലേലൂയാ ബാരിക്മോർ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ദേവൻ ഗലിയോനിലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ്
അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനിന്റെ ക്ഷയം അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ യേശുവിന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് പ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയുന്നു. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയോഗിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കുവാനും തിന്നുകുടിച്ച് ഉന്മത്തനാകുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയോ ചെയ്യാത്ത വൃത്തിൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണൊരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്യുന്നത് എങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പരിമള ധൂപ ചെന്നും നിന്നോർമ മാതെ നിന്നുടെ പ്രാർത്ഥനയ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വയം യാഗമായി തീർന്ന് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരണ ബലിയർപ്പണത്താൽ ഞങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്ത അഭികാമ്യമായ അർപ്പണം അനുഗ്രഹീതവും ആ മധുരഫലം മഹനീയവുമാകുന്നു. കന്യകയിൽ നിന്ന് ജനിച്ചവനും ക്രൂശാരോഹണത്താൽ ഞങ്ങളെ രക്ഷിച്ചവനും മൃഗബലികളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കിയവനുമായ കുഞ്ഞാടിന് ദൈവികമായ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കാരണവാനായ കർത്താവിനും ഭാഗ്യം പുണ്യം നൽകുന്ന ബലിപീഠത്തിനും ഭാഗ്യം ദിവ്യവും സ്വർഗീയവുമായി വിശ്വസിക്കുന്ന ഭാഗ്യം ദുമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കനയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ,
ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും മറക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എൻ്റെ നാഥ, ഞങ്ങളോട് ഉത്തരമരുളണമേ. എൻ്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിൻ്റെ കരുണയാൽ കഠിനമായ ശിക്ഷകൾ നീക്കിക്കളയണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല മരണത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി കൈക്കൊള്ളുന്ന സർവശക്തനായ കർത്താവേ, പാപികളായ നിന്റെ ദാസരിൽ നിന്ന് ഈ ധൂപം കൈക്കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്കും വേണ്ടി ആത്മീക യാഗങ്ങളും കാഴ്ചകളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യബലിയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളിലും സമർപ്പിതമായിരിക്കുന്ന ഈ കാഴ്ചകളിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവേ ശമിശിഹ മുഖാന്തരം ആവശിക്കണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ ആത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനരും പാപികളുമായി ദാസറേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമേൻ. ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ അവൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിൽ എന്ന് വന്നേക്കും മനസ്സലിവ് തോന്നി ഭാവിയായ ദാസന്റെ ധൂപം സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നവനുമാകുന്നു. ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്നേറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിലെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവിനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും
ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റുഹായിൽ നിന്നും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വളർത്തുപാകത്തിലിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കർത്താവേ, നിന്റെ സഭയ്ക്കും അജഗണത്തിനും ഇട വഹിക്കും. ശാശ്വതമായ ശാന്തിയും സമാധാനവും സ്നേഹവും നിരന്തരമായി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കർണയുള്ള കർത്താവിനും ഭാഗനാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ തലവനിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്ര ബലി മുഖാന്തരം പാപവികാരങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പുണ്യപ്രവൃത്തികളിൽ വ്യാപരിക്കുന്നതിനും ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്കിടയാക്കണമേ. സൗരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൊടുനിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയനായ പിതാവായ ദൈവത്തിനെ രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്ന് വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാദം പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശ്വാസികളായ നിന്റെ ജനമൊക്കെയും അദൃശ്യമായ സംഘങ്ങളോടും സംഖ്യാതീതമായ നിരകളോടും ആധ്യാത്മികമായി ചേർന്നുകൊണ്ട് ശ്രോപ്പേമാലാഖമാരെ പോലെ മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ നിന്നെ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോൾ പരിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവേൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. അപ്രകാരം താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട് കൽപ്പിച്ചു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവീൻ, ഇത് എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. ഈ ദിവ്യരഹസ്യങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ വരുന്നതിനെ ഏറ്റു പറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ വ്യാപാരത്തിലെ വിസ്മയനീയമായ അത്ഭുത പ്രവൃത്തികളെ ഓർമ്മിച്ചുകൊണ്ട് നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സങ്കടങ്ങളോടെ അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയത്തോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാരക്മോറിന്റെ വാർത്തുള്ളവരേ, ജീവനുള്ള പരിസരവാസ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിസ്ഥിതിമാനമേൽ ആവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. എൻ്റെ കർത്താവേ, എന്നോടുത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ആമേൻ.
പരിശുദ്ധാത്മാവി കാസായിലെ മിശ്രിതത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. ആമേൻ. ശരീരവും തിരുരക്തവും കൈക്കൊള്ളുന്നതിനാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങൾ പരിശുദ്ധമാവുകയും ഞങ്ങൾ നിത്യജീവനയോഗ്യരാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതരും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സകലയും മേച്ചുഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ആൻഡ് മോർ ബസേലിയസ് ക്ലീമിസ് കാതോലിക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ അബൂമാർ സ്തേഫാനോസ് മെത്രപ്പൊളിത്തയ്ക്ക് വേണ്ടിയും സദ്വിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീഷന്മാർ ഷമാഷന്മാർ ദേറാക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി തിന്മ സംസാരിക്കുന്ന വേദവിപരീതികളെ നിശബ്ദരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബോറിക്മോർ വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടം, ദരിദ്രരുടെ നിലവിളി, പീഡിതരുടെ ക്ലേശങ്ങൾ, മർദ്ദിതരുടെ പ്രയാസങ്ങൾ, രോഗികളുടെ വേദനകൾ എന്നിവ നീ ഗൗനിക്കാതെ മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാറിക്മോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ആധ്യാത്മികമായ നിന്റെ സഹിയോനു ചുറ്റും നടന്ന് അതിന്റെ ഗോപുരങ്ങൾ എണ്ണുന്നവരെ ഭയപ്പെടുത്തി ചിതറിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദേവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമസ്ലിഹായെയും നിബിയന്മാർ സ്ലീയന്മാർ പ്രസംഗർ ഏവെങ്കിലിസ്റ്റന്മാർ സഹദേന്മാർ മോദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധർക്കായി കരുതിയിരിക്കുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസികളായ പരേതരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമോ കുറ്റമില്ലാത്തതും സ്ലൈഹവുമേകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ കാരുണ്യവാനായ നിന്റെ മക്കളും നിന്റെ ഏകജാതന്റെ സഹോദരങ്ങളുമാകുന്നതിനിടയാക്കി തീർത്ത വിശുദ്ധ പിതാക്കന്മാരുടെ സംസർഗത്തിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുകയോ ബഹിഷ്കരിക്കുകയോ അരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കുമോർ സ്നേഹത്തിലും സദ്വിശ്വാസത്തിലും മരിച്ച
നമ്മൾ നിന്ന് വേർപ്പെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കരങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിലായിസോണെന്ന് ചൊല്ലണം. ഞങ്ങളുടെ പരേതരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാതാളത്തിൽ നിന്ന് വിടുവിക്കുകയും ഈ മണ്ണിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യണമേ. ആ സമയത്ത് നിന്റെ ഏകജാതന്റെ കൃപയവർക്ക് സമൃദ്ധമായി ലഭിക്കുവാനിടയാകണമേ. അവൻ മുഖാന്തരം കരുണയും പാപമോചനവും പ്രാപിക്കുവാനായി ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും ഈശോ മിശിഹായിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുദ്ധാനത്തിൽ ലഭ്യമാകുന്ന നവീകരണത്തോടുകൂടെ നിന്റെ സൗഭാഗ്യകരമായ രാജ്യത്തിന് പരമാനന്ദത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. അനുഗ്രഹപ്രദമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരം ഇതിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമേൻ. തന്റെ നാമമായിരിക്കുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീതിജ്ഞൻ താതാ കാൺക താവകവത്സലസൂനുവിനേ നിൻ പ്രീതിക്കായി ബലിയെ കൈക്കൊള്ളുവാൻ കനിവാകണമേ. മഹിമാവിൻ സന്നിധിയിൽ ഞാൻ ചെയ്തോരപരാധങ്ങൾ ഓർക്കരുതെന്നെതിരായി നാഥ പ്രീതനുമാകണമേ ദയവാ. ബാരക്കുമോ, കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവാം ദൈവമേ, വിനയപൂർവ്വം ഉച്ചത്തിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏകസ്വരത്തിൽ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ.
എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാ. പാപികളായടി ഞങ്ങളെ യോഗ്യരാക്കിയ പിതാവാം ദൈവമേ, കഠിനവേദനകളിലും ഞെരുക്കങ്ങളിലും സഹനങ്ങളിലും കരുണയോടെ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണമേ. ഞങ്ങളങ്ങേക്ക് മേഘദാതരം പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കണ്ണികൾ കർത്താവിനും ഭാഗനാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സർവവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും നിന്റെ ഈ സമൂഹത്തിലും അജഗണത്തിലും ഇടവകയിലും ആവശിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബർഗ്മൂർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമേൻ. തന്റെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമേൻ. ഉണ്ടായതുമുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായി സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. ആമേൻ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുധന്മാരാവാ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താദരയോർക്കേണം നയവാന്മാർ പുണ്യപ്പെട്ടു രുന്നിച്ചേകുമവർ കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മുറിയോരാഹി ആലയ രൂവാദാരി ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണ കേണം സ്തൗമൻ കാലുറിയേലായി സുവാഴ്വായി തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥന ഞങ്ങൾ കാത്മാ കോട്ട ശുഭ
ഞങ്ങളുടെ രക്ഷകയായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ആമേൻ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അദൃശ്യമായി നിന്റെ വലത്തുകൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സമൂഹത്തെ നീ ആശീർവദിക്കണമേ. ആമേൻ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും സ്വീകരിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവം സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെയും മേൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നാഥ കൃപ ചെയ്യണമലിവ കൃപ ചെയ്യണമുത്തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നാല് സ്ഥലങ്ങളിലായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള അവസരമുണ്ട്. കടന്നു വരുന്നവർ തിരിച്ചു പോകത്തക്കവണ്ണം വേണ്ട ക്രമീകരണങ്ങൾ ബാക്കിൽ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഒന്ന് ക്രമീകരിക്കുക. സൗകര്യപ്രദമായി വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കടന്ന് തിരികെ പോകാൻ തക്കവണ്ണം. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു.
ഏറ്റവും പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, വിശുദ്ധിയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ അങ്ങയെ കൈക്കൊള്ളുവാൻ, അങ്ങയെ കൈക്കൊള്ളുവാൻ എനിക്ക് യോഗ്യത നൽകണമേ, എനിക്ക് യോഗ്യത നൽകണമേ. നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുന്നതിനാൽ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുന്നതിനാൽ എന്റെ ദുരാശകൾ നീങ്ങിപ്പോകണമേ, എന്റെ ദുരാശകൾ നീങ്ങിപ്പോകണമേ. നിന്റെ തിരുരക്തം പാനം ചെയ്യുന്നതിനാൽ, നിന്റെ തിരുരക്തം പാനം ചെയ്യുന്നതിനാൽ എന്റെ ദുർവികാരങ്ങളില്ലാതാകണമേ, എന്റെ ദുർവികാരങ്ങൾ ഇല്ലാതാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, എന്റെ കർത്താവും ദൈവവുമേ, നിന്റെ ശരീര രക്തങ്ങളാ, നിന്റെ ശരീര രക്തങ്ങളാ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ. അവിടുന്ന് എന്നിലും, അവിടുന്ന് എന്നിലും ഞാൻ അങ്ങയിലും, ഞാൻ അങ്ങയിലും നിത്യവും, നിത്യവും വസിക്കുമാറാകണമേ, വസിക്കുമാറാകണമേ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമൂടി സദദേ മാർക്കും മൃദരിൽ കരുണയുമുണ്ടാകാൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ ദുരുശരീരവും, ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ അവിടുത്തെ ദുരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷിക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകേ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ മൃദർത്തൻ ഉയർപ്പും നീ തന്നെ ഹല്ലേലൂയ. നിന്റെ ഏകജാതന്റെ ശരീരവും രക്തവുമാകുന്ന ഈ ആത്മീക ഭക്ഷണത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയ പിതാവേ, ശാരീരിക ഭക്ഷണത്തിൽ ശീലിച്ച ഞങ്ങളുടെ അധരങ്ങൾ കൃപാലുവായി അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകദാതരും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. കർണയുള്ള കർത്താവിനും ഭാഗം നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾ കനശ്വര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമായ മിശിഹാതമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ കെടാത്ത അഗ്നിക്കിരയാകുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ.
കർത്താവിന്റെ പാപപരിഹാര പ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നതായി ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുവിൻ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബയാൽ രക്ഷിതരും പരിശുദ്ധ മാമോദീസായ റൂസ്മയാൽ മുദ്രിതരുമേ, ഈ പരിശുദ്ധാതൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ബലഹീനരും പാപികളുമായി ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹവും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൃപാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന കരുണ്യവാനായ കർത്താവിനെ നമുക്ക് ശാന്തമായിരുന്ന് നന്ദി പറഞ്ഞ് ആരാധിച്ച് മഹത്വപ്പെടുത്താം. കർത്താവ് അരുളി ചെയ്തു, മത്തായി യോഹന്നാൻ്റെ സുവിശേഷം 6:56 തിരുവചനത്തിൽ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ കർത്താവ് എഴുന്നള്ളി വരിക മാത്രമല്ല, നാം കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ ആയിരിക്കുകയും ചെയ്യുന്ന ആ മഹാരഹസ്യമാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ